ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിന്നൊരു വ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. നീണ്ട കുറേ നാളത്തെ ലോക്ക്ഡൗണും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ അവധിയാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഷാർജയിൽ ബുഹൈറ കോർണിഷിലെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡിൻ്റെ പേര് അൽനൂർ ഐലൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, നമ്മൾ പെട്ടെന്ന് എത്തും. പക്ഷേ ഉണ്ടല്ലോ, ക്ലൈമറ്റ് നമുക്ക് അത്ര ഫേവറബിൾ അല്ല, നല്ല ചൂടുള്ള സമയമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു കാര്യമുണ്ട്, അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, അധികം വിസിറ്റേഴ്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ക്ലൈമറ്റ് കുറച്ച് മോശമാണെങ്കിലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. മുമ്പ് പലപ്പോഴും വരണ വഴിയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീലായിരുന്നു ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോൾ. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. ആകെ നമ്മൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മുടെ സ്ഥിരം വേട്ട മൃഗം. ഈ ഫ്രണ്ടിൽ കാണുന്നത് ലേക്കാണ്, നല്ല ഭംഗിയുള്ള കോർണർ സൈഡാണിത്. തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. അന്നോസിന് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല, വേറെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കണം, ഒരു വിഷമത്തിലൊക്കെയാണ് കൂടെ വന്നത്. പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 35 ദിർഹമാണ്. 35 ദിർഹം കുറച്ച് കൂടുതലാണ് പെർ ഹെഡ് അല്ലേ, അപ്പോൾ കുറച്ച് കൂടുതലാണ്. എന്നാലും നമുക്ക് നോക്കാം വേർത്താണോ എന്ന്. ആ പിന്നെ ദേ ആ പോണ കുഴിയാന പോലത്തെ വണ്ടിയാണ് കേട്ടോ ഇവിടത്തെ വേസ്റ്റൊക്കെ എടുക്കുന്നത്. അതായത് ചെറിയ ചെറിയ വേസ്റ്റൊക്കെ ഇങ്ങനെ വാക്വം ചെയ്തെടുക്കുന്ന വണ്ടിയാണത്. ഈ ഏരിയ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണിത് വൈകിട്ടൊക്കെ. പക്ഷേ സൂപ്പർ ക്ലീൻ ആണ് ഇപ്പോഴും. നമ്മൾ വന്ന സമയം ഇതായതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലീസ് വരും, ഇവിടെ ജോഗിങ്ങിനായിട്ടൊക്കെ ആൾക്കാരുണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കേയില്ല. കയറുന്നതിന് മുന്നേ ആ ചേട്ടൻ ഞങ്ങളുടെ 3 പേരുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു, എന്നിട്ടാണ് കടത്തിയത്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ആണെങ്കിലും കയറുന്നതിന് മുന്നേ അവർ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ അവർ കടത്തി വിടുള്ളൂ. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അതും ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോകാൻ പോണ ആ ഐലൻഡും കൂടിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ ബ്രിഡ്ജിൽ കയറി പോയിട്ട് വേണം നമ്മൾ ഐലൻഡിലേക്ക് എത്താനായിട്ട്. സൂക്ഷിച്ച് നോക്കേണ്ടതാ ഉണ്ണി, ഞാൻ തന്നെയാണ്. നമ്മൾ ഐലൻഡിലേക്ക് എത്തിയിട്ടില്ല, അപ്പോഴേക്കും ഉരുകി തുടങ്ങി എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത ചൂട്. നല്ല ക്ലൈമറ്റ് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ദേ ഇവിടെ ഇരുന്നിട്ട് പല പോസുകളിൽ സെൽഫി എടുക്കാൻ പറ്റും. നല്ലൊരു സ്പോട്ടാണേ. പക്ഷേ നല്ല ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ സെൽഫിക്കൂടെ യാതൊരു പ്രസക്തിയുമില്ല. നടക്കന്നെ. അങ്ങനെ നടന്ന് നമ്മൾ ബ്രിഡ്ജിൻ്റെ എൻഡിലെത്തി. ഇതാണ് ദ ഗ്രേറ്റ് അൽനൂർ ഐലൻഡ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് കേട്ടോ. അതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അറബി വന്നിട്ട് ഒരു അറബി ചേട്ടൻ വന്ന് നമുക്ക് വെൽക്കം പറയും, എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു തരും. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്സും അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ആരെയും ഒന്നും ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അകത്തൊരു കഫറ്റീരിയ ഉണ്ട് സൈഡിലായിട്ട്. ഇപ്പോഴത്തെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഡൈനിങ് ഏരിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫർണിച്ചറൊക്കെ ആണെങ്കിലും നല്ല വൈറ്റ് കളറിൽ, ഒട്ടും ക്രൗഡ് അല്ലാണ്ട് നല്ല കർവി ആയിട്ടുള്ള ഡിസൈനിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെളിയിലാണെങ്കിലും അതേ കേട്ടോ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല സ്റ്റൈലാണ് കാണാനായിട്ട്. നമ്മൾ പിന്നെ ഉള്ളിലേക്ക് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവനിങ് ആവും, വിസിറ്റേഴ്സൊക്കെ കൂടുതൽ വന്നു തുടങ്ങും. അപ്പോൾ ഒത്തിരി വെയിലാണെങ്കിലും നടന്ന് കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ അകത്തോട്ട് കയറി. പിന്നെ നമുക്ക് നടക്കാനായിട്ട് താഴെ വുഡൻ പെർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൺ ആണെന്ന് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് ഒരു മരം പോലെയൊക്കെ ഉണ്ട്. നടപ്പാതയുടെ 2 സൈഡിലും ചെടികളാണ്, പലതരത്തിലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട്. പൂച്ചെടികളൊന്നുമില്ല, പൂ പിടിക്കാത്ത എല്ലാ ടൈപ്പ് ചെടികളും അവരിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മരങ്ങളും ഉണ്ട് നല്ലോണം. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ചുമ്മാ ഇങ്ങനെ വളർന്ന കുറേ ചെടികളൊക്കെ ഇവർ നല്ല ഭംഗിയിൽ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ കുപ്പി പോലത്തെ മരത്തിൻ്റെ പേരാണ് സിൽക്ക് ഫ്ലോ ട്രീ. സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ താഴെ ഇവിടെ എഴുതി വെക്കും അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോലെ തന്നെ ഈ മൂപ്പരും ഇവിടെ പ്രവാസിയാണ്. കാരണം 2015 സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മരം.
ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പേപ്പർ ഉണ്ടാക്കാൻ, കനോ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ കോട്ടൺ ലൈക്ക് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഈ മരം ഉപയോഗിക്കുന്നതാണ് ഇവർ പറയണത്. മെയിനായിട്ട് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ളത്. പിന്നെ മരുഭൂമിയിലെ ഒരു ഒയാസിസ് പോലെയാണ് ശരിക്കും ഈ ഐലൻഡ്. ഇതാണ് ഈ ഐലൻഡ് ഉണ്ടാക്കിയവർ തന്നെ പറയണത്. ഇവിടെ എത്തിയപ്പോൾ എന്തോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട പോലെ ക്യാമറ താഴ്ത്തു പോയേട്ടോ. അപ്പൊ നോക്കിയപ്പോഴുണ്ട് നമ്മുടെ മുന്നിൽ ഒരു തകർപ്പൻ സെൽഫ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയണമല്ലോ, നല്ല സ്റ്റൈലാണ് ഒരു വെള്ളക്കാരി കൊച്ച്. ചിലപ്പോൾ ഒരു മോഡലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള കിടക്കാച്ചി പിക്ചേഴ്സ് ഒക്കെ എടുത്തോണ്ടിരിക്കായിരിക്കാം. പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ ആളും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, കാരണം ആ ഏരിയയിലൊന്നും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ടപ്പോൾ ആളൊന്ന് ഒരു ചമ്മലോ ഒരു ഷോക്കൊക്കെ ആയിപ്പോയി. എന്നിട്ട് ക്യാമറ ഒക്കെ എടുത്ത് അങ്ങ് മാറി നിന്നു. എന്തായാലും നമ്മൾ ആ പ്രൈവസിയെ മാനിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ പയ്യെ സൈഡിൽ കൂടെ അങ്ങ് സ്കൂട്ടായി. ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഭംഗിയൊന്നും തോന്നില്ല ഈ സ്ഥലം. പക്ഷേ നേരിൽ കാണാനായിട്ട് വല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ്. ഭയങ്കര റിലാക്സിംഗ് ആയിട്ടുള്ള വ്യൂ ആണ് എങ്ങോട്ട് നോക്കിയാലും. നമ്മൾ കേരളീയർക്ക് പച്ചപ്പത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇവിടുത്തുകാർക്ക് ഈ ഒരു ഗ്രീനറി അവരുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബിസി ലൈഫിൽ നിന്ന് മാറി റിലാക്സ്ഡ് ആവാനുള്ള ഒരു മാജിക്കൽ ഐലൻഡ് തന്നെയാണിത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റണ്ണിങ് ഡിസൈനാണ് ഓവോ എന്ന് പറയുന്നത്. ഓവോ എന്നാണ് ഇവർ വിളിക്കുന്നത്, OVO, ഓൾ ദ വേ ഫ്രം ബെൽജിയം. ബെൽജിയത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒത്തിരി LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കാണാൻ നല്ല കിടിലൻ ഭംഗിയാണെന്നാണ് ഇവർ പറയണത്. നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മൾ വന്ന സമയം ഇതാണ്. പകലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ വെള്ളത്തിൽ നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ കാണാം, പിന്നെ അതിന്റെ ഷേപ്പൊക്കെ നല്ല രസമാണ്. നമ്മൾ അങ്ങനെ എപ്പോഴും കാണാത്ത ഒരു ഡിസൈൻ. അപ്പോഴത്തെ നമ്മുടെ ഫോട്ടോഷൂട്ട് മോഡലുണ്ട്, അപ്പൊ ആളെടുത്തതേ ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു കിടിലൻ സാധനമുണ്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ദേ ആളിങ്ങെത്തി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കുറച്ചു നേരം. അങ്ങനെ ഐലൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി, എൻഡിലെത്തി. കുറച്ചു നേരം നമ്മൾ അങ്ങനെ ആ വ്യൂ എൻജോയ് ചെയ്ത് അവിടെ തന്നെ നോക്കി നിന്നു. അപ്പുറത്തെ കരയിൽ നമുക്ക് വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകൾ കാണാം. എല്ലാം കൂറ്റൻ ബിൽഡിംഗ് ആണെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റ ഫ്രെയിമിൽ എല്ലാവരും നല്ല കുഞ്ഞു കുഞ്ഞു പെട്ടി പോലെ അടുക്കിയടുക്കി വെച്ച പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോക്കാണ് ഫോസിൽ റോക്ക്. ഗാർഡിയൻ ഓഫ് ദിസ് ഐലൻഡ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് കേട്ടോ. കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇതിൻ്റെ ഒരു വില. ഒത്തിരി ക്രിസ്റ്റൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിൻ്റെ മേലെ. 200 kg മേലെ ഉണ്ട് അതിന് വെയിറ്റ്. പിന്നെ ബ്രസീലിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 300 million years പഴക്കമുണ്ട് അതിന്. 300 million years എന്നൊക്കെ പറയുമ്പോൾ എന്താല്ലേ, അടിപൊളി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മളിതേ ഇവിടെ എത്തി. ഇവിടെ ഒരു സെൽഫി സ്പോട്ട് എന്നാണ് ഇവരിതിനെ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് സെൽഫി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് പറയണത്. സൂര്യൻ അസ്തമിക്കാറായ ഒരു ടൈമൊക്കെ ആയി തുടങ്ങി. സമ്മറായതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയാലും ഇവിടെ അത്രയ്ക്ക് ഇരുട്ടൊന്നും ആവാറില്ല കേട്ടോ. നമ്മൾ കൂടുതൽ നടക്കുന്നതോറും ഒത്തിരി മരങ്ങളൊക്കെ ചുറ്റിലും കാണാം നമുക്ക്. പേരുകളൊന്നും അറിയില്ല, ഒരുപാട് മരങ്ങൾ കാണാം. അങ്ങനെ പിന്നെ നടന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മൾ നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പും തുടങ്ങി. അപ്പോൾ ഇനി രക്ഷയില്ല, എന്തെങ്കിലും കഴിക്കാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കഫേ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കഫേയിലേക്ക് കയറി. ഇവിടെ സൈഡിൽ ഇവരുടെ മെനു കൊടുത്തിട്ടുണ്ട്, കഫേ ലാത്തെ, കോഫി, ഹോട്ട് ചോക്ലേറ്റ്, ടർക്കിഷ് കോഫി, പിന്നെന്താണ് ലസാനിയ, അൽഫോർണോ, പിന്നെ സീസർ സാലഡ്, എന്തൊക്കെയാണോ എന്തോ, പിന്നെന്താണ് ഗ്രാസ് ഫെഡ് ബീഫ് ബർഗർ, അടിപൊളി. പരിപ്പൊടിയും ചായയും ഇല്ല, വളരെ മോശം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഒരു മിൻറ്റ് ലൈമും കോൾഡ് കോഫിയും പിന്നെ ചിക്കൻ നഗറ്റ്സ്, അന്നോസിന് ചിക്കൻ നഗറ്റ്സും പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഒരു എനർജി റീചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്ത് ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ ഗാർഡൻ സെറ്റപ്പും കൂടി കാണാനായിട്ട് കയറി കേട്ടോ. ആശ്വാസം, അത് ഇൻഡോർ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ ചെന്ന ഒരു ടൈം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈസ് ഒന്നും അധികം ഇല്ലാത്തൊരു സീസണായിരുന്നു. ബട്ടർഫ്ലൈ ഗാർഡൻ അല്ല അത് ശരിക്കും, ബട്ടർഫ്ലൈ ഹൗസ് ആണ്. ബട്ടർഫ്ലൈ ഹൗസിലേക്ക് കയറാനായിട്ട് എക്സ്ട്രാ കുറച്ച് പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ, വേറെ ടിക്കറ്റ് എടുക്കണം. ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡൻ വെച്ചിട്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്യരുത് ഒരിക്കലും, കാരണം ഇത് ചെറിയൊരു സെറ്റപ്പാണ്. അവർ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത്.
പക്ഷെ അത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല. ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മൾ മുന്നേ പോയി കണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റാതിരുന്നതിന് ഒരു വലിയ വിഷമം തോന്നിയില്ല. പക്ഷെ എന്നാലും ടിക്കറ്റ് ചാർജ് പോയതിന് ഒരു വിഷമം ചെറുതായിട്ട് ഒരു വിഷമം തോന്നി. സത്യത്തിൽ നമ്മൾ ഈ ഐലൻഡിന്റെ ഹാഫ് പോർഷൻ മാത്രമേ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. മറ്റേ പോർഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം എന്തോ കാരണങ്ങൾ കൊണ്ടിട്ട് അത് അടച്ചിട്ടേക്കുമായിരുന്നു. അവര് മെയിന്റനൻസ് കാരണമോ മറ്റോ അത് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. തീർച്ചയായിട്ടും അതും കൂടി കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ മുതലാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അൽനൂർ ഐലൻഡിലെ വിശേഷങ്ങൾ. കാലാവസ്ഥയും കൂടി അടിപൊളി ആയിരുന്നെങ്കിലുണ്ടല്ലോ, സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും സമ്മർ ടൈമിൽ വരാൻ പാടില്ല. വരുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് വരിക. തണുപ്പുള്ള സമയത്ത് നമ്മൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ലൈക്ക് ആളൊഴിഞ്ഞ് നമ്മൾ മാത്രം ഈ ഐലൻഡിലായിട്ട് കാണാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നടന്ന് കാണാനും കുറച്ച് സാവകാശം എടുത്ത് കാണാനൊക്കെ പറ്റും. അപ്പോൾ അൽനൂർ ഐലൻഡിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്, അധികം ബോറടിക്കാതെ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.